ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അതായത് കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് അല്ല, പക്ഷേ നമ്മുടെ ഒരു 4 മണി തൊട്ടിട്ട് രാത്രി ഒരു 12 മണി വരെയുള്ള നമ്മുടെ ഒരു ദിവസത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 4 മണി സമയമായപ്പോൾ ഞാൻ നമുക്ക് വൈകുന്നേരം വെള്ളയപ്പം ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളയപ്പം ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള മാവ് ഞാൻ കലക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേക്കും നല്ല രീതിയിൽ അത് പൊങ്ങി വരും. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം എന്ന് പറഞ്ഞത് നമ്മൾ അരി അരച്ചിട്ട് ഉണ്ടാക്കുന്ന മാവല്ല, നമ്മുടെ അരിപ്പൊടി കൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടിയും അതുപോലെ തന്നെ 1 കപ്പ് നമ്മുടെ ചോറും പിന്നെ 1 1/4 കപ്പ് നാളികേരം ചെരുകിയത് പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ഇതൊക്കെ കൂടി ഇട്ട് ഇത്തിരി ഉപ്പും ഒക്കെ ഇട്ട് ഞാൻ വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ആഡ് ചെയ്യും കേട്ടോ. എനിക്ക് മധുരമുള്ള വെള്ളയപ്പമാണ് ഇഷ്ടം. അത് കുഞ്ഞിക്കായാലും കുഞ്ഞിക്ക് തന്നെ കഴിക്കാൻ, പാല് കൂട്ടി കഴിക്കാനൊക്കെ അത് തന്നെയാണ് ഇഷ്ടം. ഏട്ടനായാലും അത് തന്നെയാണ് ഇഷ്ടം. നമ്മൾ പഞ്ചസാര കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. ഞാനൊരു 5 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല, ഞാൻ കാണിച്ചിട്ടുമില്ല. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു വ്ളോഗിൽ ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ റെസിപ്പി ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളയപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചതിന് ശേഷം ചിക്കൻ എടുത്ത് ഡീഫ്രോസൺ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. കാരണം ഫ്രോസൺ ആയിട്ടുള്ള ചിക്കനാണ് നമ്മൾ കൂടുതലിവിടെ മേടിക്കാറ്. ഫ്രഷ് ചിക്കൻ മേടിക്കൽ കുറവാണ്, ഒന്നാമത് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഇത് ഓഫറിൽ 2 പാക്കറ്റ് എടുക്കും, അപ്പോൾ അത് കുറച്ച് നാൾ ഇരുന്നോളൂ. അപ്പോൾ അത് മുറിക്കുകയെന്ന് പറഞ്ഞാലും നല്ല പാടാണ്, കാരണം നമ്മൾ ഈ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുന്ന ഒരു ചിക്കനാണല്ലോ. ഫ്രഷ് ചിക്കനാകുമ്പോൾ പിന്നെയും കട്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ചിക്കൻ ഞാൻ അധികം കട്ട് ചെയ്യാറില്ല, ഏട്ടനാണ് കട്ട് ചെയ്ത് തരാറ്. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഏട്ടനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇരിക്കണത്. അപ്പോൾ ചിക്കൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ കുറച്ച് തൈരിൻ്റെ ഡപ്പകളുണ്ടല്ലോ, അതൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഞാൻ എടുത്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാകിയ കുറേ മുളക് തൈ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ഒക്കെ കട്ട കൂടി നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമുള്ള ചട്ടികളൊക്കെ വെച്ചിട്ട് ഞാൻ മാറ്റി കുഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറേയൊക്കെ കട്ടി കൂടി നിൽക്കണോണ്ട് അത് അങ്ങോട്ട് വലുതാവുന്നില്ല. അത് എന്ത് ചെടിയായാലും ഒരുപാട് കട്ട പിടിച്ച് നിൽക്കുകയെന്ന് വെച്ചാൽ അത് വലുതാവില്ലല്ലോ. അപ്പോൾ അത് മാറ്റി കുഴിച്ചിടണം. അപ്പോൾ എന്തെങ്കിലുമുള്ള തൈരടപ്പയൊക്കെ വെച്ചിട്ട് ഞാൻ അതിലേക്ക് മാറ്റി കുഴിച്ചിടാണ്. മേ ബി ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതാണല്ലോ, നമ്മൾ നാട്ടിൽ നിന്ന് കൊടുന്ന വിത്തുകളാണ്, അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. നമ്മുടെ ചീരയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊടിച്ചു വന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ ചീര പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ല വോയിസ് ഓവർ അല്ല, ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ആ ചീര പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഗാർഡനിൽ നിന്ന് എടുത്ത ചീരയും അതുപോലെ പരിപ്പൊക്കെ വെച്ച് കറി ഉണ്ടാക്കി കേട്ടോ. അത് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ദുബായിൽ വന്ന് ഒരു ചെടി ബാൽക്കണിയിൽ നട്ടുപിടിപ്പിച്ച്, അതായത് പച്ചക്കറി കേട്ടോ, നമ്മൾ പൂക്കളുണ്ടാവണതും തുളസി വേപ്പില അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ കൂടി ഒരു എന്തെങ്കിലും ഒരു വെജിറ്റബിൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യണത് ആദ്യമായിട്ടാണ്. ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്, ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ഈ ചെടിയൊക്കെ മണ്ണ് നിറച്ച് നടന്ന സമയത്ത് കുഞ്ഞിക്ക് അതൊക്കെ കൊണ്ടുപോയിക്കണം. അപ്പോൾ പിന്നെ കുഞ്ഞി ഹെൽപ്പറായിട്ട് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ മാറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്, കാരണം നല്ല പൊടിക്കാറ്റുണ്ടായിരുന്നു, ഇപ്പോഴും കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും മേലേക്ക് നോക്കിയത് വേറെ ഒന്നല്ല, അവിടെ മാത്രം എന്തോ ഒരു നനവ് ഫീൽ ചെയ്തു എനിക്ക്. അപ്പം ഞാൻ മേലെ നിന്ന് അങ്ങനെ വെള്ളം വീഴുന്നുണ്ടോ എന്ന് അറിയാനാണ് മേലേക്ക് നോക്കിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ദുബായിലൊക്കെ ക്ലൈമറ്റൊക്കെ മാറി നല്ല തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ബാൽക്കണിയിൽ പുറത്തിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ ഞാൻ അത്ര ഇങ്ങോട്ട് തണുപ്പ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് എൻ്റെ ബോഡി അത്ര അങ്ങോട്ട് തണുപ്പിനെ ഉൾക്കൊള്ളുന്ന ബോഡിയല്ല. എനിക്ക് കിടന്നുറങ്ങുമ്പോൾ നല്ല എ സിയും ഫാനൊക്കെ ഇടണം, അല്ലാത്തപ്പോൾ എനിക്ക് എ സി ഇടാൻ ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല, പക്ഷേ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഏട്ടന് ബാൽക്കണിയിൽ പാതിരാത്രിക്ക് വന്ന് ആൾ പറയുന്നത് ടെൻ്റൊക്കെ മേടിച്ചിട്ട് ബാൽക്കണിയിൽ ടെൻ്റ് അടിച്ച് കിടക്കണമെന്നാണ്. അപ്പോൾ ബാൽക്കണി വലുതായതുകൊണ്ട് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്, നമുക്കൊരു ഫാമിലി സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട് അവിടെ വന്നിരിക്കാം.
അപ്പം അങ്ങനെ അപ്പം ഞാനാണെന്ന് വെച്ചാൽ അവിടെ അടിച്ചു വരണം. മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളീ 4 മണിക്കൊക്കെ ചായ കുടിക്കാനൊക്കെ അവിടെ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ കുഞ്ഞ് പ്രത്യേകിച്ച് നിലത്തിടും, പ്രത്യേകിച്ച് നമ്മുടെ പൊരി അവൽ അതൊക്കെ നിലത്ത് വീണിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഞാൻ അവിടെ അടിച്ചു വരാൻ കാരണം. പിന്നെ നല്ല കാറ്റ് ഇപ്പോഴും വീശുന്നുണ്ട് കേട്ടോ, നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ പാറി പറക്കണത് നിങ്ങൾ കാണുന്നില്ലേ. ഇപ്പം ഇപ്പോൾ കാറ്റൊന്നുമില്ലേ, ആ സമയത്ത് അത് ക്ലൈമറ്റ് ചേഞ്ച് ഇവിടെ ഉണ്ടാവുന്നത് ഒരു പൊടിക്കാറ്റ് വീശിയിട്ടാണ് ക്ലൈമറ്റ് ചേഞ്ച് ആവുക. പക്ഷെ സങ്കടം എന്താണെന്ന് വെച്ചാൽ മഴ ഇതുവരെ പെയ്തിട്ടില്ല. കഴിഞ്ഞ കൊല്ലവും മഴ പെയ്തിട്ടില്ല, ഈ കൊല്ലവും മഴ പെയ്തിട്ടില്ല. കഴിഞ്ഞ കൊല്ലം നമുക്ക് തണുപ്പ് കാരണം ആലിപ്പഴം വീണിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ പഴയ വീട്ടിൽ ബാൽക്കണിയിൽ ആലിപ്പഴം വീണിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആലിപ്പഴം കാണുന്നത് തന്നെ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആലിപ്പഴം പോയിട്ടൊരു മഴ പോലും പെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അങ്ങനെ, അപ്പോൾ ഇത് ഇനി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചായ ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ കാലത്ത് ബാക്കിയെല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതടിച്ച് വരി പോയപ്പോൾ കുഞ്ഞി അവിടെ ഊഞ്ഞാലിൽ ആടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് കണ്ടില്ല, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ട ആള് കുറേ ആടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങോട്ട് സ്വിങ് ആവുന്നില്ല, അവള് തന്നെ ആക്കി കഴിഞ്ഞാൽ ആവില്ല. എന്നാലും ആള് മാക്സിമം ഇപ്പൊ ചവിട്ടി ഇങ്ങനെ ആട്ടാൻ നോക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ചെടിക്ക് വെള്ളമൊഴിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ പോയതാട്ടോ, കാരണം നമ്മള് പുതിയ ചെടി കുറച്ച് മാറ്റി നട്ടുലോ. അപ്പൊ ഒന്ന് നനച്ചോട്ടെ, ഞാൻ ആക്ച്വലി കാലത്ത് നനയ്ക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തോണ്ട് 2 നേരം ചിലപ്പോഴാണ് ഞാൻ വെള്ളമൊഴിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വെള്ളം തങ്ങി നിന്നാൽ ചെടി കെട്ടുപോകും. അപ്പോൾ മണ്ണിന് നനവില്ല എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ 2 നേരം വെള്ളമൊഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ 1 നേരം മാത്രം കേട്ടോ വെള്ളമൊഴിക്കാറുള്ളൂ. അപ്പം ഞാൻ ബക്കറ്റിൽ വെള്ളം ബാത്റൂമിൽ കൊണ്ടുവയ്ക്കാൻ പോയപ്പോൾ ക്യാമറ ഓണായിരുന്നു. അപ്പോൾ കുഞ്ഞി കുറച്ച് കിളികളോട് സംസാരിക്കുന്നത് കേട്ടോ, നിങ്ങളിപ്പനെ കണ്ട് ഞാൻ നമ്മുടെ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കിളികൾ എങ്ങനെയാണോ സംസാരിക്കണത് അതുപോലെയാണ് അവളും സംസാരിക്കണത്. എന്നിട്ട് അവൾ സ്വന്തമായിട്ട് ചിരിക്കണതാ, അവൾക്ക് അനുകരിക്കൽ ഭയങ്കര കൂടുതലാണ് കേട്ടോ. അത് നമ്മൾ സംസാരിക്കുന്നതായാലും അവൾ അനുകരിക്കും. അപ്പോൾ കുഞ്ഞിക്ക് ഞാൻ കുറച്ച് ഓറഞ്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഓറഞ്ച് കേട്ടോ, കുട്ടികൾക്ക് എന്തും കഴിക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ചിൽ കുരു ഉണ്ടാവില്ല, പിന്നെ നല്ല മധുരമുള്ള ഓറഞ്ചാണ്. അപ്പോൾ നമുക്കിങ്ങനെ അല്ലി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാം, കുരു മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം കുരുവില്ല. അപ്പോൾ കുഞ്ഞി ഇത് വായിലിട്ടിട്ട് അതിൻ്റെ നീരൊക്കെ കുടിച്ചിട്ട് ബാക്കിയുള്ളത് തുപ്പിക്കളയുക ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ലുലുലും നെസ്റ്റോലൊക്കെ കിട്ടുന്നുണ്ടാവും. വളരെ ചെറിയൊരു ഓറഞ്ചാണ്, ഞാൻ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഓറഞ്ചിനെ കുറിച്ചിട്ട്. അപ്പം നിങ്ങൾ ഇനി നെസ്റ്റോലോ ലുലുലോ പോകണ്ടെങ്കിൽ നോക്കിയാൽ മതി, നോക്കിയെടുക്കണം കേട്ടോ. ഇത്തിരി കൂടിയും വലിയ ഓറഞ്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുരു ഉണ്ടാവും, മധുരം കുറവായിരിക്കും. പക്ഷേ ഈ ഓറഞ്ച് വളരെ ചെറുതാണ്, അത് ഏട്ടൻ എടുത്താൽ തന്നെ ശരിയാവാറില്ല കേട്ടോ. ഞാൻ എടുത്തിട്ട് ഒരു വട്ടം ഈ പുളിയുള്ള കുരുള്ള ഓറഞ്ചാണ് എടുത്തു കൊടുന്നത്. അപ്പോൾ അത് ഏട്ടൻ നോക്കിയെടുത്തിട്ട് വരുന്നതാണിത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് ചായ ഉണ്ടാക്കാൻ നോക്കുകയാണ്. 5 മണിയായി, അപ്പോൾ ഏട്ടൻ വരാറായി. അപ്പോൾ ഏട്ടൻ വരണ ആ സമയത്തേക്ക് തന്നെ ഞാൻ ചായ ആക്കി വെക്കാറുണ്ട്. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ നേരെ ബാൽക്കണി പോകുക, ചായ കുടിക്കുക, അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരണമല്ലേ. അതും ചൂട്, ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ഒരു 5 മണി ഒരു 6 മണിക്ക് ആകുമ്പോഴാണ് തണുത്ത കാറ്റ് വരാം. മറ്റേത് ഏട്ടൻ സൈറ്റിലൊക്കെ നിൽക്കണതുകൊണ്ട് അവർക്ക് എന്തായാലും ചൂടുണ്ടാവും. അപ്പോൾ ഞാൻ വരുന്ന സമയത്തേക്ക് തന്നെ ചായ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ വൈകുന്നേരത്തേക്ക് വെള്ളയപ്പം ഉണ്ടാക്കണതുകൊണ്ട് 4 മണിക്ക് പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ റസ്ക് എടുക്കാൻ പോവായിരുന്നു, അപ്പോഴാണ് സർപ്രൈസ് ആയിട്ട് ഏട്ടൻ കുറച്ച് സ്നാക്സ് മേടിച്ചു കൊടുന്നത്. അപ്പോൾ കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ എന്തെങ്കിലും കൊടുന്നു കഴിഞ്ഞാൽ അത് മേടിച്ച് കൈ പിടിക്കാനൊക്കെ ആൾക്ക് ഇഷ്ടമാണ്. പക്ഷെ കഴിക്കൊന്നുമില്ല, പഴംപൊരി ഉണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കും. അപ്പം അതാണ് ആ സന്തോഷം. അപ്പം ഞാൻ ഏട്ടനോട് പറയായിരുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഏട്ടൻ സർപ്രൈസ് ആയിട്ട് ആ സ്നാക്സ് കൊടുന്നതെന്നൊക്കെ. അപ്പം ഞാൻ എന്തെങ്കിലും റസ്ക് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് കയറാണ് കേട്ടോ. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേലെ നമ്മൾ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് കെട്ടിയിട്ടുണ്ടല്ലോ, അത് ഹൈറ്റ് കൂടുതലാണ്. അത് ഹൈറ്റ് കൂടുതലുള്ളതാണ് ശരിക്കും നല്ലത്, കാരണം ഇല്ലെങ്കിൽ കാറ്റ് ഊതി കഴിഞ്ഞാൽ അത് വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കഴിഞ്ഞാൽ അത് വീഴും.
പക്ഷേ വെള്ളമൊഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊന്ന് താഴ്ത്തി കെട്ടിയിടാൻ വേണ്ടിയിട്ട് ഏട്ടൻ കയറ് മേടിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഏട്ടൻ മേടിച്ചു വന്ന സ്നാക്സ്. എന്തോ ഒരു ചെമ്മീൻ ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്നാക്സ് രണ്ടെണ്ണം, പിന്നെന്താ മസാല ബോണ്ട, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ കുഞ്ഞിക്ക് കഴിക്കാൻ പഴംപൊരി, അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ കുടിച്ച് ബാൽക്കണിയിലിരുന്ന് കഴിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പേട്ടൻ പറഞ്ഞു നമ്മുടെ കുറിപ്പ് റിലീസാവുന്നതിൻ്റെ ഒരു ഇതായിട്ട് ബുർജ് ഖലീഫയിൽ അത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാൽക്കണിയിരുന്ന കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടൻ അത് പറയുന്നത് കേട്ടോ. അത്ര 8:30 അങ്ങടാണ് അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ തമാശയൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ, എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്താന്ന്. അപ്പോൾ ഇങ്ങനെ ഇന്ന് വർത്തമാനം പറയുന്ന സമയത്താണ് ഏട്ടൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏട്ടൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഒരു നഴ്സറി ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് ചട്ടി മേടിക്കാം, പിന്നെ മേലേക്ക് ഉള്ള ഹാങ്ങിങ് പോട്ടിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്പ്രേ പോലെയുള്ള ഒരു പൈപ്പ് കിട്ടും ഇത്ര. അപ്പോൾ അത് കയ്യെത്തിച്ച് നമുക്ക് സിമ്പിളായിട്ട് വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാനാണ് പറഞ്ഞത് ഏട്ടൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ചായ കുടിച്ചിട്ട് പിന്നെ പോവാൻ ഉള്ള തീരുമാനമായി. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ രാത്രിക്ക് നമുക്ക് ചിക്കൻ കറിയും അതുപോലെ തന്നെ വെള്ളയപ്പം ഉണ്ടാക്കണം, അപ്പോൾ അത് അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ചിക്കൻ ഒന്ന് കട്ട് ചെയ്തതായോ, ഞാൻ നമ്മുടെ കറിക്കുള്ള സവോള ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് വെക്കും, അപ്പോൾ പിന്നെ വന്ന് കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കാമല്ലോ. വെള്ളയപ്പം പിന്നെ ഓൾറെഡി ആ സമയമാകുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും, അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ കട്ട് ചെയ്യണം, അത് വലിയ പണിയായി മാറും. അപ്പോൾ ഇതേ നമ്മുടെ മാവ് ഇതേ അത്യാവശ്യം പൊന്തിയിട്ടോ, ഇനി നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും നല്ല രീതിയിൽ പൊന്തിയിട്ടുണ്ടാവും. അപ്പോൾ ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൃത്തിയും ഉണ്ടാവില്ല, കാരണം ചിക്കനെ കൊല്ലാപോലം ചെയ്യണ പോലെയാണ് ഞാൻ കട്ട് ചെയ്യുക. കാരണം കുറച്ച് ഹാർഡായിരിക്കും അതിൻ്റെ ബോൺസൊക്കെ, കാരണം നമ്മൾ ഫ്രീസറിൽ വെക്കണതല്ലേ. അപ്പോൾ ഏട്ടൻ സിമ്പിളായിട്ടത് വേഗം കട്ട് ചെയ്യും, പിന്നെ നമ്മുടെ കത്തി നമ്മൾ അയക്കിന്ന് മേടിച്ച കത്തിയാണ്, അപ്പോൾ അത് നല്ല കത്തിയാണ്, മൂർച്ച ഒന്നുകൂടിയും കൂട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കെല്ലാം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ ഞാൻ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന കത്തിയാണ് കേട്ടോ, അത് സവോള അരിയാനായാലും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഏട്ടൻ ഈ വശത്ത് ചിക്കനെ ഒന്ന് മെരുക്കിയെടുക്കുന്നുണ്ട്, ഞാൻ ആ സമയത്ത് അപ്പുറത്ത് സവോളയും ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയി തുടങ്ങിയപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്ത് കഥയോ പറയണമെന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ സ്പീഡിൽ കുറച്ചൊക്കെ അങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ, സ്പീഡിൽ അടിച്ച് കളയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടോയെന്ന് എന്നോടൊന്ന് പറഞ്ഞോളൂ, എനിക്കറിയുന്നില്ല. നമ്മൾ ഇങ്ങനെ നോർമൽ സ്പീഡിൽ വീഡിയോ ഇടുമ്പോൾ ചിലർക്ക് ബോറടിക്കുന്നുണ്ടാവും, എനിക്കറിയില്ല, അത് നിങ്ങൾ പറയണം. നോർമൽ സ്പീഡിൽ നമ്മൾ പോർഷൻസ് കട്ട് ചെയ്തിട്ടാൽ മതിയോ അതോ എല്ലാം കാണിച്ചുകൊണ്ട് ഇങ്ങനെ സ്പീഡിൽ വീഡിയോ ഇട്ടാൽ മതിയോ, അത് നിങ്ങൾ പറയണേ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതാണോ അതോ ഞാൻ ഫേസ് ടു ഫേസ് സംസാരിച്ച് ഓൺ വോയിസിൽ ചെയ്യുന്നതാണോ ഇഷ്ടം എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, കാരണം നമ്മുടെ വീഡിയോസ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഏട്ടൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നതാണ് കൂടുതൽ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ എനിക്കതിൽ തോന്നി ഓ ശരിയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നതാണല്ലോ കൂടുതൽ, അപ്പോൾ കുറച്ച് പേർക്കായാലും ബോറടിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ ടി വി ഓണാക്കി ഇടാൻ പറ്റില്ല, അപ്പം നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ കാണാനാണ് ഇഷ്ടം, വോയിസ് ഓവറിൽ കാണാനാണ് ഇഷ്ടം, സ്പീഡിൽ വീഡിയോ കാണാനാണോ ഇഷ്ടം, അതോ നോർമൽ സ്പീഡിൽ പോർഷൻസ് കട്ട് ചെയ്തിട്ട് കാണാനാണോ ഇഷ്ടം എന്ന് പറയണേ. അപ്പം നമ്മുടെ ചിക്കനും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കുഞ്ഞീടെ മുടിയൊന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല, കാരണം എൻ്റെ നല്ലൊരു ചുരിദാർ തന്നെയാണ് ഞാൻ കഴിഞ്ഞ നാട്ടിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഫീഡിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കുഞ്ഞി ഫീഡിങ് ചെയ്തിരുന്നു, കുഞ്ഞിക്ക് ഞാൻ ഫീഡിങ് ചെയ്തിരുന്നു. അപ്പോൾ സിബ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് അധികം ഇങ്ങനെ പുറത്തേക്ക് ഇടാറില്ല, വീട്ടിലിടും. വീട്ടിലിട്ടിട്ട് നിൽക്കുന്ന ദിവസം പുറത്ത് പോകണ്ടെങ്കിൽ അഴുക്കൊന്നായിട്ടില്ലെങ്കിൽ ഞാൻ അതിട്ടിട്ട് പുറത്ത് പോകണ്ടോ, പിന്നെ അതിൻ്റെ മേലൊരു ഷോൾ ഇട്ടാൽ മതി. അപ്പോൾ കുഞ്ഞിക്ക് ഞാൻ താഴെ ഒരു പാൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നമുക്ക് സുഖമാണ്, നമുക്ക് എപ്പോൾ തോന്നുന്നോ പുറത്ത് പോകാൻ അപ്പം തന്നെ പുറത്ത് പോവാം. ഇവിടെ രാത്രി 6 മണിയാകുമ്പോഴേക്കും ദിവസം അവസാനിക്കുന്നില്ല, നമുക്ക് രാത്രിയാണ് ശരിക്കും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദുബായ് എന്നൊക്കെ പറയുന്നത് നൈറ്റ് ലൈഫാണല്ലോ, നമ്മുടെ നാട്ടിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 4 മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് ആ ദിവസം തീർന്ന പോലെ 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യത്തിന് വേണ്ടി പുറത്തു പോകാൻ തോന്നില്ലല്ലോ. അയ്യോ 6 മണിക്ക് മുന്നേ വീട്ടിൽ വരണം. അതിപ്പോൾ ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും രാത്രി അങ്ങനെ പുറത്തു പോകുന്ന ആൾക്കാരല്ല. നമുക്കൊന്ന് ഒരു ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോകണം എന്ന് വെച്ചാൽ കടകൾ വരെ ചിലപ്പോൾ ഓപ്പൺ ആവില്ല. ആ കാര്യത്തിലൊക്കെ എനിക്ക് ദുബായ് ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് അപ്പം തോന്നിയ ഒരു കാര്യമാണെന്നാൽ ചെടി മേടിക്കാനല്ല ചെടി ചട്ടി മേടിക്കാൻ പോവാന്ന്. അപ്പം അപ്പം തന്നെ ഇറങ്ങി. അപ്പോൾ ഓറഞ്ച് വരെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം എവിടെയാണെന്നോ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഞാൻ ആക്ച്വലി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ലെങ്ത് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇത് എവിടെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണിക്കാത്തത്. എല്ലാത്തരം പൂക്കളുണ്ടായിട്ടുണ്ട്, ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഈ കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെടികളും പോട്ട്സൊക്കെ മേടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹ്യൂജ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ചെടി ചട്ടിയൊക്കെ മേടിക്കാൻ സെപ്പറേറ്റ്, വിത്ത് വളം ഒക്കെ മേടിക്കാൻ വേറെ സ്ഥലങ്ങളും ഉണ്ട്. അതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല രസമാണ്, നമുക്കൊരു ഡേ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. ചെടികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ചെടിയൊന്നും മേടിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. ചട്ടിയാണ് നോക്കേണ്ടത്, നമ്മുടെ ബാൽക്കണിയിലെ റെയിൽമെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ചട്ടിയാണ് മേടിക്കുന്നത്. ഒരെണ്ണമല്ല 3 എണ്ണം മേടിക്കുന്നതായിരുന്നു. അപ്പം അത് റേറ്റൊക്കെ നോക്കി റേറ്റ് കുറവിന് നമ്മൾ മേടിച്ചു. പിന്നെ നമ്മുടെ ബാക്കിയുള്ള എന്തായാലും വന്നല്ലോ, അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ മിളക് തൈകളൊക്കെ മാറ്റി കുഴിച്ചിട വളരെ ചീപ്പായിട്ടുള്ള ഒരു ചട്ടിയാണ് കേട്ടോ മേടിച്ചത്. അതായത് ഒരു ദർഹത്തിന് 3 ചട്ടി കിട്ടുന്ന ലോ ക്വാളിറ്റിയുടെ ചട്ടിയാണ് മേടിച്ചത്. അപ്പം അതൊക്കെ മേടിച്ച് നമ്മളിതേ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് കേട്ടോ. ചട്ടിയൊക്കെ മേടിച്ച് വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ ഞാൻ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങി. അപ്പോൾ ചിക്കൻ ആയിട്ട് ഓൾറെഡി കഴുകിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഒന്നുകൂടിയും കഴുകി. അപ്പോൾ ഇതേ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവ് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ പാത്രത്തിൽ വെച്ചത് വലിയ ഉപകാരമില്ല, ഇങ്ങനെ ഇതൊക്കെ പുറത്ത് പോയേനെ. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴിയേണ്ടത് തൊട്ട് അപ്പോൾ അത് ഫുള്ള് താഴോട്ട് പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല കളിയത്. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്, അപ്പോൾ ഇത് ഇത്തിരി മധുരമുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, കാരണം വെള്ളയപ്പത്തിന് കഴിക്കാനാണല്ലോ. അപ്പം ഞാൻ കുറച്ചധികം തന്നെ സവോള ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി എന്തെങ്കിലും ഉണ്ടായിരുന്നില്ലേ, തക്കാളി കൂടിയും വേണമായിരുന്നു. അപ്പം തക്കാളി ഞാൻ അധികം മേടിച്ച് വെക്കില്ല, കാരണം ചീഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ തക്കാളി ആവശ്യത്തിന് മാത്രം മേടിക്കുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ എല്ലാ മാസവും കറക്റ്റായിട്ട് ഇങ്ങനെ ഗ്രോസറി ഷോപ്പിംഗ് എന്നിട്ട് പോവാറില്ല. എന്തായാലും ഞാൻ തന്നെ നോക്കി മേടിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് പോകും, അല്ലെങ്കിൽ പിന്നെ സാധനങ്ങൾ കഴിയണത് കഴിയണതനുസരിച്ചിട്ട് ഏട്ടൻ മേടിച്ച് കൊണ്ടുവരാ ചെയ്യുക ഓഫീസ് വിട്ട് വരുമ്പോഴേ. അപ്പോൾ തക്കാളി കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ അടുത്ത മാസം, അതായത് ഏട്ടന് നെക്സ്റ്റ് സാലറി വരുമ്പോൾ ഒരു ഷോപ്പിംഗ് ആവശ്യമുണ്ട്. കുറേ സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ തന്നെ അത് മേടിക്കണം. അതുകൊണ്ട് അടുത്ത ഒരു ഗ്രോസറി ഷോപ്പിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കണതിൻ്റെ കൂടെ തന്നെ വെള്ളയപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന വെള്ളയപ്പമാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമായത്. കാരണം മറ്റേ വെള്ളയപ്പത്തിനേക്കാൾ നല്ല സോഫ്റ്റാണ്, അതായത് അരി അരച്ചുണ്ടാക്കുന്ന വെള്ളയപ്പത്തിനേക്കാൾ ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം അതുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ വെള്ളയപ്പം കഴിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ വേഗം ഒന്ന് കലക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിന് ആകുമ്പോഴേക്കും നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ പോർഷൻസൊക്കെ ഇത്തിരി സ്പീഡാക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ എനിക്ക് ചെടി കുഴിച്ചിടണം, മാറ്റി നടണം, അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയണം. എനിക്ക് ആ കാര്യത്തിലൊക്കെ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ചിക്കൻ കറിയും വെള്ളയപ്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് പോയി നട്ടിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സ്പീഡാക്കി വിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ കറിയുടെ റെസിപ്പിയൊന്നും കാണിക്കുന്നൊന്നുമില്ല, കാരണം അതൊക്കെ എല്ലാവർക്കും അറിയാം. എൻ്റെ ആയാലും പല ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ചിക്കൻ കറിയിൽ ഞാൻ പ്രത്യേകം ചേർത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലകളുണ്ടല്ലോ, ഏലക്കായ അല്ല ഏലക്കായ അല്ല കറുകപ്പട്ട കരയാമ്പൂ അതൊക്കെ പൊടിക്കാണ്ട് കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തു കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളയപ്പത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ കുറച്ച് മധുരം മുന്തി നിന്നോട്ടെ എന്ന് വെച്ചാൽ. എന്നാൽ ഒരുപാട് മധുരമുള്ള ചിക്കൻ കറി അല്ല കേട്ടോ, കുറച്ച് മധുരം വേണം. അത് ഏട്ടനായാലും ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ചോറിനുള്ള കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആഡ് ചെയ്യാറില്ല, പക്ഷേ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുമ്പോഴായാലും നമ്മൾ ഒത്തിരി മധുരത്തോണ്ട് ഉള്ള കറി തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ വെള്ളയപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നമ്മുടെ ബാൽക്കണിയിൽ വന്ന് നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെടി. അപ്പോൾ ഈ 3 വെള്ള കളറിലിരിക്കുന്ന പോട്ടിൽ നമ്മൾ
ചെണ്ടുമല്ലിയാണ് നട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബാൽക്കണിയുടെ റെയിലിന് ഹാങ് ചെയ്യാം. അപ്പോൾ ഈ ചെണ്ടുമല്ലി നമ്മുടെ ഓണത്തിന്, എൻ്റെ ഉണ്ടായിരുന്ന മുന്നുണ്ടായിരുന്ന ചെണ്ടുമല്ലി ഫുള്ള് കരിഞ്ഞു പോയി ആ വേനൽക്കാലം വന്നപ്പോൾ. ഇത് നമ്മുടെ ഓണത്തിന് ഞാനൊരു ഒരു 10 രൂപയ്ക്ക് 5 രൂപയ്ക്ക് അതിൻ്റെ പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൂക്കൾ അധികം ഇടുന്നുണ്ട് വന്നില്ല. അപ്പോഴേക്കും ഞാൻ നാട്ടിൽ പോയില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ പോണേക്ക് മുന്നേ ആ പൂക്കളൊക്കെ എടുത്തിട്ട് പിച്ചി നമ്മുടെ ചട്ടിയിലിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വന്നപ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ ചെടിയായിട്ട് മുളച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചധികം ചെണ്ടുമല്ലിപ്പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ. നമ്മൾ വേറെ പൂക്കളൊന്നും ഇങ്ങനെ നടാറൊന്നുമില്ല. ചെണ്ടുമല്ലി ഇവിടെ എനിക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് തന്നെ മതി എന്ന് വെച്ചിട്ട് ഞാനത് ഇങ്ങനെ ബാൽക്കണി റെയിൽമേക്ക് വെക്കുകയെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി നട്ട് കുഴിച്ചിടാൻ കേട്ടോ, മാറ്റി കുഴിച്ചിടാണ്. പിന്നെ നമ്മുടെ ഇതാണ് മുളകിൻ്റെ തൈകൾ ഓരോന്നും മാറ്റി കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം, വെള്ളമൊഴിക്കണം, അത്ര തന്നെയുള്ളൂ ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം അറേഞ്ച് ചെയ്തത് ഒരു കാരണവശാല ഇഷ്ടപ്പെടാറില്ല, അത് രണ്ടാമതൊന്നുകൂടി അറേഞ്ച് ചെയ്താലേ എനിക്ക് തൃപ്തി വരാറുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ താഴെ ഇങ്ങനെ വെച്ചിട്ടില്ലേ, അത് ഞാൻ 2 മിനിറ്റിനുള്ളിൽ ഞാൻ എല്ലായിടത്തും മാറ്റുണ്ടാവും. അതെൻ്റെ ഒരു എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ആദ്യം ഇങ്ങനെ വെക്കും, എന്നിട്ട് ഞാനൊന്ന് നോക്കും, അപ്പോൾ എനിക്ക് ഇഷ്ടാവില്ല, അപ്പോൾ വീണ്ടും മാറ്റി വയ്ക്കും. അങ്ങനെയൊക്കെയാണ്. അത് പിറ്റേ ദിവസം ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ വീണ്ടും മാറ്റും. അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ. അപ്പോൾ നമ്മുടെ ഗാർഡൻ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി പ്രത്യേകം ചെടികൾ നടലോ ഒന്നുമില്ല, ഉള്ള ചെടികളെ നന്നായി കെയർ ചെയ്യണം, അത്ര തന്നെയുള്ളൂ ആഗ്രഹം. അപ്പോൾ എനിക്ക് ഈ പൂവുള്ള ചെടികളേക്കാൾ ഇഷ്ടം പച്ചക്കറി നടാനാണ് കേട്ടോ. അപ്പോൾ ചീരയൊക്കെ നന്നായിട്ടുണ്ടായി വന്നപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ചീരുപ്പേരി വെച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് തോന്നൂല്ലേ മുന്നേ. അപ്പോൾ അത് അങ്ങനെയാവട്ടെ. കാരണം ഈ വീഡിയോസൊക്കെ ഞാൻ കുറച്ച് നാൾ മുന്നേ എടുത്തു വെച്ചതാണ്, പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്തിടുന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വീഡിയോസ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി, നല്ല പൂ പോലത്തെ വെള്ളയപ്പം റെഡിയായി. ഇപ്പോൾ ഞാൻ കുഞ്ഞിക്ക് ഭക്ഷണം കൊടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞിക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല മടിയാണ്. അപ്പോൾ 2-3 വയസ്സൊക്കെ ആൾ വലിയ ഇൻട്രസ്റ്റിൽ വന്ന് കഴിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട എന്നുള്ള രീതിയാവും. പിന്നെ കുറേ നേരം ഇരിക്കേണ്ടി വരുവുള്ള പിന്നാലെ. ചിലപ്പോൾ ഞാൻ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോകുമ്പോഴാണ് അവൾ വീണ്ടും ചോദിക്കുക. അങ്ങനെയൊക്കെയുണ്ട്. ആൾക്ക് നമ്മളെ കളിപ്പിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കഴിച്ചു കേട്ടോ. വെള്ളയപ്പം ആയതുകൊണ്ട് അവൾക്ക് ഇഷ്ടമാണ്. അവൾക്കിപ്പോൾ ദോശേനേക്കൊക്കെ ഇഷ്ടം വെള്ളയപ്പത്തിനോടാണ്. അതുപോലെ നമ്മുടെ നൂൽപുട്ടില്ലേ, അതിനെന്താ പറയുക, നൂൽപുട്ട്, നൂൽപുട്ട്ന്നല്ല എൻ്റെ അവിടെ പറയാം, എൻ്റെ അവിടെ നൂലപ്പം എന്നാ പറയാ, ഞാൻ മറന്നുപോയത്. പലയിടത്തും നൂൽപുട്ട് എന്നറിയും, ഊത്തപ്പം എന്ന് പറയും, ഊത്തപ്പം തന്നെയാണോ പറയാ. അപ്പൊ അതൊക്കെ ഇഷ്ടമാണ് കുഞ്ഞിക്ക്. അപ്പൊ ഞാൻ കുഞ്ഞിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ഏട്ടനും ഞാനും ഭക്ഷണം കഴിച്ചു. അപ്പൊ ഇനിയിപ്പോ അടുക്കള ക്ലീനിങ് ആണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഡ്രെയിൻ ചെയ്യണ, അത് ആദ്യം ഒന്ന് ഒഴിച്ച് എല്ലാ പാത്രങ്ങളും അടുക്കി ഒതുക്കി വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പാത്രം കഴിക്കുന്ന സമയത്ത് കുഞ്ഞു ഏട്ടനും ബാൽക്കണിയിലുണ്ട്. അവിടെ ഭയങ്കര കളിയും ചീരിയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ക്യാമറയും കൊണ്ടിട്ട് അവിടെ വരെ ഒന്ന് പോയി നോക്കിയപ്പോൾ ഉള്ള സംഭവങ്ങളാണിത്. അച്ഛയും മോളും അവിടെ നല്ല കളിയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് ഇനി ഞാൻ നമ്മുടെ ഹോളുകൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാനും ബാൽക്കണിയിലേക്ക് പോവാണ്. എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു രാത്രി 12:10 ആയിട്ടോ, ആർക്കും ഇവിടെ ഉറങ്ങാൻ നേരമായിട്ടൊന്നുമില്ല. ഇനി കുറേ നേരം ബാൽക്കണിയിൽ നിന്ന് വർത്തമാനം പറഞ്ഞിട്ട് അവിടെ ഇരിക്കും. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് രാത്രി 2:30 ആണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഉറക്കപ്പിച്ചേലത്തെ വോയിസൊക്കെ ആവും, ക്ഷമിക്കണം. കാരണം എനിക്കിപ്പോഴാണ് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാൻ സമയം കിട്ടിയത്. കുഞ്ഞി ഭയങ്കര മുടിയിലൊക്കെയാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മേക്കപ്പ് ചെയ്യാനൊക്കെ. അപ്പം ഞാൻ നമ്മുടെ വീഡിയോയ്ക്കുള്ള ഒരു തംബ്നെയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഞങ്ങളിവിടെ ഇരിക്കും, എന്നിട്ട് പോയി കിടന്നുറങ്ങും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് ഇലത്തെ കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് ചാനലിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടിൽ ദെൻ.